നമസ്കാരം. എല്ലാവരും ഒന്ന് ഇരിക്കണം കേട്ടോ, യോഗം തുടങ്ങാണ്. നമ്മുടെ യോഗം തുടങ്ങാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമുക്ക് കൃഷ്ണപ്രീണി കൃഷ്ണപ്രിയെ പേര് ലക്ഷ്യം. നമസ്കാരം. എഴുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ വമ്പിച്ച വിജയം കൈവരിച്ച് ഒന്നാം സ്ഥാനത്തെത്തിയ നമ്മുടെ ഡിങ്കൻസ് ക്ലബിലെ അംഗങ്ങൾക്ക് അനുമോദനവും സമ്മാന വിതരണവും നടത്തുന്ന ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഉദ്ഘാടകനുമായ ശ്രീ ചന്ദ്രബാബു അവരുടെ ഞാൻ എന്റെ പേരിലും ക്ലബിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീമതി രതി സുനിലിനെ ഞാൻ എന്റെ പേരിലും എന്റെ ക്ലബിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ഷമീർ അവരുടെ ക്ലബിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് മെമ്പർമാരായ സജേഷ്, ബാബു എന്നിവരെ അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലൈബ്രറിയനും കേരളോത്സവത്തിന്റെ പഞ്ചായത്ത് തല കൺവീനറുമായ പ്രണവ് ശിവദാസനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിഗൻസ് ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ശ്രീ അമൽ പ്രദീപിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലബ് സെക്രട്ടറിയായ ശ്രീ സുജിത്തിനെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലബിന്റെ പണമിടപാടും മറ്റു കാര്യങ്ങളുമെല്ലാം സസൂക്ഷ്മം ചെയ്യുന്ന നമ്മുടെ ഖജാൻജിയായ ശ്രീ സലീഷിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളോത്സവത്തിൽ പങ്കെടുത്ത എന്റെ എല്ലാ കൂട്ടുകാരെയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഞാൻ എന്റെ പേരിലും ക്ലബിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പരിപാടി നന്ദി പറയുന്ന ശ്രീ സൗപർണികയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള ക്ലബിലെ എന്റെ കുട്ടികളെ, കൂട്ടുകാരെ, ക്ലബിലെ ഭാരവാഹികളെ, നമ്മുടെ സദസ്സിലിരിക്കുന്ന ഉദ്ഘാടകൻ ബാബുചേട്ടൻ, മെമ്പർ ഷമീർ, പ്രണവ്, നമ്മുടെ ഭാരവാഹികളായിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റെല്ലാവരും, വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിന്ന് ഈ പരിപാടിയിലേക്ക് ഇവിടെ നിൽക്കണം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വലിയ വാഗ്ദാനങ്ങളും കുറെ ഉറപ്പായി പോയതാണ്. നമ്മൾ അടുത്ത തവണ എന്തുകൊണ്ടും പഞ്ചായത്ത് തലത്തിൽ ട്രോഫി നമ്മൾ വാങ്ങിച്ചിരിക്കും. അത് വാശിയോടുകൂടി, നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരുമയോടുകൂടി, ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ നേടിയെടുത്തു. അതേ തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് തലത്തിലുള്ള ട്രോഫി വരെ ബ്ലോക്ക് തലത്തിലും വാങ്ങിച്ചു വന്നിട്ടാണ് നമ്മളിന്നിപ്പോ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിരിക്കണേ. അപ്പൊ നമ്മൾ അന്ന് തീരുമാനിച്ചത് നിസാര കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഓവറോൾ ട്രോഫി ഇത്തവണ നമ്മള് ആ പോരായ്മകളെല്ലാം മറികടന്നുകൊണ്ട് നേടിയെടുക്കും. ആ വാഗ്ദാനം നമ്മൾ പാലിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലെ, കുറെ ത്യാഗങ്ങളും, രാവും പകലും ഇല്ലാതെ ചെറിയ കുട്ടികളുള്ള നമ്മുടെ അഷിതയും ഗോപിയും ഒക്കെ അതിന് പിന്നില് ഫുൾ ടൈം ജോലിയടക്കം സമയക്രമം പാലിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. അതിന്റെ ഒരു റിസൾട്ട് നന്നായിട്ടുണ്ടായി. അതുകൂടാതെ
ഇതിന്റെ പിന്നില് നമ്മുടെ പ്രസിഡന്റ് വിഷ്ണു, അമൽ പ്രദീപ്, അവന്റെ ഭാര്യ രോഹിണി, അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയണം. രോഹിണിക്ക് ഈ കാറോടിക്കാൻ അറിയുന്നതിന് വേണ്ടി ഗുണം ഈ ക്ലബിലുള്ള എല്ലാവർക്കും വളരെ ഉപകാരമായി. കുറെ കുട്ടികളെ കൊണ്ടുപോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് വളരെ നന്നായി തന്നെ അവൾ ചെയ്തു. അതിൻ്റെ ഒരു ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സഹകരിച്ചു. അതുകൂടാതെ ഈ ഐക്യമത്യ മഹാബലം എന്ന് പറയാൻ കാരണം നമ്മൾ ഇടത്തിരുത്തി പഞ്ചായത്തിലുള്ള കഴിവുള്ള എല്ലാവരെയും കൂട്ടിയെടുക്കും. പഞ്ചായത്ത് തലത്തിലുള്ള മത്സരത്തിനായാലും ബ്ലോക്ക് തലത്തിലുള്ള മത്സരത്തിനായാലും നമ്മൾ ഒന്നിച്ചു നിന്നു. ഏതിലാണ് കഴിവുള്ളത്, ഒരാളിൻ്റെ അഭാവം വരുമ്പോൾ പകരം ഒരാളെ കണ്ടെത്തി അവരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അവരെ പരിശീലിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളത് എടുത്തു പറഞ്ഞു പോവുകയെ ഈ ഒരു അവസരം ഉപയോഗിക്കണം. പാടാനായാലും ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പല ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസരം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളത് എന്ത് ചെയ്തു, തരണം ചെയ്തെടുത്തു. ആ ഒപ്പനയ്ക്ക് പാടാനുള്ള ആ കുട്ടി കണ്ണിൽ പ്രശ്നമായിട്ട് ആ കുട്ടി വന്ന് പാടി തളർന്ന് വീണു. ചെന്നാലും അവള് വന്നു. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു പരിപാടി വിജയിപ്പിച്ചെടുക്കണം, അത് നമ്മളെ ക്ലബിലുള്ള നമ്മുടെ ക്ലബിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം, അതാണ് നമ്മുടെ വിജയം. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പരിപാടികളുടെയും കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രാക്ടീസ് രണ്ടു ദിവസം കഴിയുമ്പോൾ ചേർന്നുള്ള മീറ്റിംഗ്, ആ മീറ്റിംഗിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ മാത്രമല്ല അത് നടപ്പിലാക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ എഫേർട്ട്, അല്ലെങ്കിൽ പ്രസീദിനെ എടുത്ത് പറയേണ്ടി വരും. ആ വീട് ഈ പ്രാക്ടീസിന് മാത്രമായിട്ട് ഇത്ര നാളും ആ ഒരു വീട്ടില്, ഈ നമ്മുടെ വീട്ടിലുള്ള എന്റെ രണ്ട് പിള്ളേരുൾപ്പെടെ അവിടെ തന്നെയാണ്. അവർക്ക് ഏത് സമയത്ത് പോവാം, ഏത് സമയത്ത് പ്രാക്ടീസ് ചെയ്യാം, വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ. ഇപ്പൊ ആൺ പെൺകുട്ടികൾക്കാണെങ്കിലും ഏത് സമയത്തും അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് വരാം. അതൊക്കെയാണ് നമ്മുടെ ക്ലബിന്റെ വിജയം. നമ്മുടെ പ്രാക്ടീസും അത് മാത്രമല്ല, അതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നു. ആ കൂട്ടായ്മ തുടർന്ന് നമുക്ക് ഉണ്ടാവണം. അത് കൂടാതെ പറയാനുള്ളത്, നമ്മുടെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്, നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ളപ്പോ ഓട്ടം, അതുപോലെ കബഡി, വോളിബോള്, ഇതൊക്കെ ചെയ്യാൻ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും നമുക്കൊരു കളിസ്ഥലത്തിന്റെ കുറവുണ്ട്. നമ്മുടെ ക്ലബിന്റെ പരിധിയിലുള്ള കുറച്ച് ചെറിയ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് വരണേ. നമ്മളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉടമസ്ഥന് പ്രശ്നമില്ല, അയൽവാസിക്കാണ് പ്രശ്നം. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുചേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ പരിഹരിച്ചെടുക്കുന്ന പറഞ്ഞിരിക്കണേ. നമുക്ക് ജില്ലാതലത്തിലേക്ക് പോകുന്ന സമയത്താവുമ്പോഴേക്കും പരിശീലനം കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനായി ആ സമയം നമുക്ക് ആ സ്ഥലം ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സാമ്പത്തികപരമായിട്ടുള്ള കുറച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോയേ പറ്റൂ. അത് എങ്ങനെ തരണം ചെയ്തെടുക്കണം, നമ്മുടെ ക്ലബിന്റെ ആയാലും പഞ്ചായത്ത് തലത്തിലായാലും ആ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ളൊരു മാർഗം കൂടി നമ്മൾ നേരത്തെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് ബാധ്യതകൾ നമ്മുടെ ക്ലബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നിലവിലുള്ള ക്ലബ് ഭാരവാഹികളും പൂർവികന്മാരായിട്ടുള്ള ക്ലബ് ഭാരവാഹികളും നമ്മുടെ ജനങ്ങളും സമൂഹമൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചെടുക്കണം. സമൂഹത്തിലെ ഒരു നല്ല പൗരന്മാരെ എങ്ങനെ വാർത്തെടുക്കാം, നല്ല വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കലാ കായികപരമായിട്ടുള്ള ശേഷികളെയും കൂടെ ഉൾപ്പെടുത്തി ഈ വക കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ കേരളോത്സവം കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഒരു പരിധിവരെ ഈ വിജയത്തോടുകൂടി നേടിയെടുത്തിട്ടുണ്ട്. തുടർന്നും നമ്മൾ പഞ്ചായത്തിൽ തുടർച്ചയായി ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് വരണം. ഇപ്പോഴുള്ള ഈ കുറച്ച് കുറച്ച് പോരായ്മ എന്ന് പറയുന്നത് പങ്കെടുക്കാനുള്ള കുറച്ച് കുട്ടികളുടെ വൈമനസ്യമൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. ഇപ്പോഴത്തെ കുറെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും കുറച്ചും കൂടി
വളർന്നു വരും, അവരെയും ഉൾപ്പെടുത്തുക. അവർക്ക് സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സ്ഥലവും സംവിധാനങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം ഉണ്ടാവണം. പഞ്ചായത്ത് തലത്തിൽ ഒരു കളിസ്ഥലം ഇല്ല എന്നൊരു പോരായ്മ നമ്മളെല്ലാവരും, എല്ലാ ക്ലബ്ബുകാരും എല്ലാവരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അവരത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാലും അതൊന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, അതും കൂടി ഉണ്ടായിക്കൊള്ളണം. നമ്മൾ മറ്റു പല പഞ്ചായത്തുകളിലും ചെന്ന് അവരുടെ സ്ഥല സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളോട്, ഇതാണ് അധ്യക്ഷ പ്രസംഗത്തിൽ എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് എല്ലാവരായി പറയാനുള്ളത്. നമ്മൾ ഇനിയും ഒന്നിച്ച് സഹകരിച്ച് ക്ലബിന്റെ പ്രവർത്തനവുമായി, ക്ലബിന്റെ എല്ലാ പ്രവർത്തനവുമായി, കലാകായികം മാത്രമല്ല, ഇപ്പൊ നമ്മള് അതിനു ശേഷം നമ്മളൊരു രക്തദാനം പരിപാടി നടത്തിയിരുന്നു, അതുപോലെ നമ്മൾ കുട്ടികളെ സഹായിച്ചു പഠനോപകരണ വിതരണം, അങ്ങനെ എല്ലാ പരിപാടിയിലും നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. ആ വക പരിപാടികൾക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അതിൽ പങ്കെടുക്കുക. നമ്മുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.